എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് പത്തനംതിട്ട മീഡിയയുടെ സ്പോട്ട് ലൈവിലേക്ക് ഏവരെയും ഞങ്ങൾ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട നഗരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓണം അടുത്തു കഴിഞ്ഞു, ഇന്ന് ഉത്രാടം, എങ്ങും തിരക്കാണ്. പ്രളയത്തെ അതിജീവിച്ച പത്തനംതിട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുലികളിയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട നഗരം ഒരു പഴയ സ്ഥിതിയിലേക്ക് ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വലിയൊരു തിരക്ക് എങ്ങും അനുഭവപ്പെടുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഒന്നല്ല രണ്ട് പ്രളയം കഴിഞ്ഞു. ആ പ്രളയത്തിൻ്റെ ക്ഷീണം വ്യാപാരികളും ജനങ്ങളും ഇതുവരെ അതൊന്നും മുക്തി നേടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പത്തനംതിട്ട നഗരം ഒരു പരിധിവരെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയാം. ചുരുക്കം ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നല്ല രീതിയിലുള്ള കച്ചവടമുണ്ട്. ചില സൂപ്പർ മാർക്കറ്റുകളും അതോടൊപ്പം തന്നെ തുണിക്കടകൾ, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ തിരക്ക് വളരെ കുറവാണ്. കാരണം ജനങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇവിടെ പറയുവാൻ കഴിയുന്നത്. കാരണം അത്രയ്ക്കുള്ളതാണ്. എന്നാൽ വിപണിയിൽ, പച്ചക്കറി വിപണിയിലൊക്കെ തന്നെ വലിയ വിലയുണ്ട്. എന്നാൽ സർക്കാർ ഇപ്രാവശ്യം വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിപണിയിൽ കർഷകർക്ക് ലഭിക്കുന്ന വിലയിലും ഉയർന്ന വിലയ്ക്ക് പച്ചക്കറി കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങി അത് കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങി അത് വിപണി വിലയിലും 30% കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്തിക്കുക, ഓണ വിപണിയിലേക്ക് വിറ്റഴിക്കുക എന്നുള്ളൊരു നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. 100 കണക്കിന് ഓണച്ചന്തകളാണ് പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലെമ്പാടും തന്നെ ഈ തരണത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വിപണി വിലയിലും വളരെ കുറഞ്ഞ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളം മൊത്തത്തിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓണാഘോഷം നടക്കുന്നുണ്ട്. അത് വിവിധ ജില്ലകളിൽ ഇത് അരങ്ങേറുന്നുണ്ട്. മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഈ ഓണാഘോഷ പരിപാടികൾ കേന്ദ്രീകരിച്ചു എങ്കിലും ഇപ്രാവശ്യം എറണാകുളത്ത് വലിയ രീതിയിലുള്ള ഒരു വിപുലമായിട്ടുള്ള പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിരിക്കുന്നത്. 12ാം തീയതി അതിൻ്റെ ആരംഭം കുറിക്കും. 12ാം തീയതി ഉച്ചകഴിഞ്ഞ 3 മണിക്ക് പത്തനംതിട്ട സെൻറ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ആരംഭിക്കുന്നത്. സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഒപ്പം തന്നെ നിരവധി രാഷ്ട്രീയ പ്രമുഖരും സിനിമാ താരങ്ങളും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് അന്ന് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആഘോഷപരമായിട്ടുള്ള ഒരു സമ്മേളനം, ആഘോഷപരമായിട്ടുള്ള ഒരു ജാഥ, ഒരു പ്രകടനമാണ്, പ്രകടനമല്ല, ഓണാഘോഷ പരിപാടിയാണ് അന്ന് ജില്ലാ ഭരണകൂടം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 മണിക്ക് സെൻറ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒക്കെ സഹകരണത്തോടു തന്നെ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ വലിയൊരു ആഘോഷ പരിപാടിക്കാണ് ജില്ലാ ഭരണകൂടം തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് 2 ദിവസം നീളേക്കും. തൊട്ടടുത്ത ദിവസം അടൂരാണ് ഇതിൻ്റെ സമാപനം കുറിച്ചിരിക്കുന്നത്. ജില്ലയിലെ 2 പ്രധാന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഉദ്ഘാടനവും സമാപനവും നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും ഓണത്തിൽ കൂടി എല്ലാം മറക്കുവാനുള്ള ഒരു ശ്രമമാണ് പത്തനംതിട്ടയിലെ നിവാസികൾ നടത്തുന്നത്. പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച പത്തനംതിട്ട നിവാസികളാണ്. അതിൻ്റെ മനോവിഷമത്തിൽ നിൽക്കുമ്പോഴും ഇതെല്ലാം മറക്കുവാൻ തക്ക രീതിയിലേക്കാണ് സർക്കാർ കയ്യെത്തും ദൂരത്ത് കൈയയച്ച് സഹായിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്നത്. വിവിധ കലാപരിപാടികൾ സർക്കാരിൻ്റേതായിട്ട് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രളയത്തിൽ സാമ്പത്തികമായിട്ട് ആനുകൂല്യം ലഭിക്കേണ്ടവർക്കൊക്കെ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറി മേടിക്കുവാൻ വേണ്ടിയുള്ള പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ മേടിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒക്കെ തന്നെ ഒരുക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഓണ വിപണി സജീവമായിട്ട് തന്നെ നിൽക്കുന്നു. വാഴക്കുല കച്ചവടം നിങ്ങൾക്ക് മുമ്പിൽ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകൾക്ക് മുമ്പ് 4 കിലോ 100 രൂപയ്ക്ക് ഇവിടെ വാഹനങ്ങൾ വിറ്റിരുന്നു. വയനാടൻ കുലയാണെന്ന് പറഞ്ഞ് 4 കിലോ 100 രൂപയ്ക്ക് വിറ്റിരുന്നു. എന്നാൽ വിപണിയിൽ ഇപ്പോൾ 70 രൂപയോളമാണ് പച്ചക്കറി ഏത്തക്കായുടെ വില. പലരും ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി വാങ്ങി ഉപ്പേരിയൊക്കെ തന്നെ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്.
അങ്ങനെ എല്ലാവരും തന്നെ ബുദ്ധിമുട്ടും പ്രയാസവുമാണെങ്കിലും ഓണം ആഘോഷിക്കുക എന്ന, അതായത് പഴമൊഴി കാണം വിറ്റും ഓണം കൊള്ളണം എന്നുള്ള പഴമൊഴി അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പത്തനംതിട്ടയിലെ തത്സമയ വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ വ്യാപാര മേഖല തളർന്നു കിടക്കുകയാണ്. അത് നമുക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഒന്നല്ല, ഒരു പ്രളയത്തിൽ സർവ്വതും തുടച്ചെറിഞ്ഞു. രണ്ടാമത്തെ പ്രളയത്തിൻ്റെ തീക്ഷ്ണതയും അതിൻ്റെ വിഷമങ്ങളും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. ഏറ്റവും രണ്ടാമത്തെ പ്രളയത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് വടക്കൻ ജില്ലകളാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ പത്തനംതിട്ട ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്, തെക്കേറ്റത്തുള്ള പത്തനംതിട്ട ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപണികളെല്ലാം വളരെ ശാന്തമാണ്. പച്ചക്കറി വിപണിയും അതുപോലെ തന്നെ പുതു വസ്ത്രങ്ങൾ വാങ്ങാൻ തുണി മേഖല, ടെക്സ്റ്റൈൽ മേഖലയിലും അതുപോലെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്കുമാണ് വ്യാപാരം ഇപ്പോൾ കൂടുതലും നടക്കുന്നത്. ചെറുകിട വ്യാപാരികൾ കച്ചവടം വളരെ ഇല്ലാതെ തന്നെ ഇരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതാണ് അവസ്ഥ. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വ്യാപാരം വളരെ കുറയുന്നു. ജനങ്ങളുടെ കയ്യിൽ പണമില്ല എങ്കിലും എല്ലാം മറന്നുകൊണ്ട് ഓണം ആഘോഷിക്കുക എന്നുള്ളതിൽ, അതായത് ഇന്ന് ഉത്രാടമാണ്, എല്ലാവരും ഉച്ചയ്ക്ക് വീട്ടിൽ സദ്യ ഒരുങ്ങുന്നുണ്ടെന്ന് വളരെ വെപ്രാളപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെങ്കിലും തങ്ങളുടെ മാവേലി മണ്ണിനെ വരവേൽക്കുവാൻ വേണ്ടി കേരളം ഒന്നാകെ ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ജനങ്ങളും എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നായിട്ട് നിൽക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇപ്രാവശ്യമുണ്ട്. സർക്കാരിൻ്റെ സ്പോൺസേഡ് ഓണം എന്ന് തന്നെ പറയാം. മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്തും മാത്രം സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഇപ്രാവശ്യം വിഭിന്നമായിട്ട് എറണാകുളത്ത്, തിരുവനന്തപുരത്ത് വെല്ലുന്ന രീതിയിലുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന 8 സ്റ്റേജുകൾ തയ്യാർ ചെയ്തിട്ടുള്ള പരിപാടികളാണ് എറണാകുളത്ത് നടക്കുന്നത്. ഒപ്പം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള, ആലപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ ഭാരവാഹികൾ, ജില്ലാ ഭരണകൂടം ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം പോലീസിന്റെ വകയായിട്ട് പോലും ഓണാഘോഷം നടന്നിരുന്നു. ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അത്തപ്പൂക്കളമിട്ട് ഓണാഘോഷ പരിപാടികൾ നടന്നിരുന്നു. എന്തായാലും സർക്കാർ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ഈ ഓണം എന്ന ഉത്സവത്തെ കൂടുതൽ ജനകീയമാക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ജനങ്ങളുടെ കയ്യിൽ പണമില്ല, പണത്തിന് ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള വസ്തുത നമുക്ക് മറക്കുവാൻ കഴിയില്ല. പല സൂപ്പർ മാർക്കറ്റുകളിലും ഇന്നലെ വലിയ തിരക്കായിരുന്നു ഇവിടെയൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. ഇന്ന് ആ തിരക്കുകളൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഉത്രാടത്തെ നാളാണിന്ന്. അതായത് വളരെയധികം തിരക്കുകളോടെ, വളരെ പ്രാധാന്യത്തോടെ തന്നെ ആളുകൾ കരുതുന്ന ഉത്രാടം നാള് ഇന്ന്. ആ ഉത്രാടത്തിനാള് ഉച്ചയ്ക്ക് പത്തനംതിട്ടയിൽ നല്ല പല സ്ഥലങ്ങളിലും തിരക്കുണ്ടാകില്ല എന്നറിയാം. എന്തായാലും ഓണം ഒരുങ്ങുവാൻ വേണ്ടി, ഓണം ആഘോഷിക്കുവാൻ വേണ്ടി കേരളക്കരയായി ഒന്നിച്ചു നീങ്ങുമ്പോൾ ഇതോടൊപ്പം തന്നെ കൈയും മെയ്യും മറന്നുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ജനങ്ങളും ഒന്നാകെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട നഗരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ മിക്ക വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്നു. സർക്കാർ ഓഫീസുകൾക്ക് ഒരാഴ്ചയോളം അവധിയാണ്. ഇതൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ പത്തനംതിട്ട നഗരം ഒരു പരിധിവരെ വിജനമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രധാനപ്പെട്ട തുണിക്കടകളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലും മാത്രമാണ് ജനത്തിരക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പത്തനംതിട്ട പ്രൈവറ്റ് ബസ്റ്റാൻഡിന് മുമ്പിലേക്ക് പോകുമ്പോൾ ഇവിടെയും തിരക്ക് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൊണ്ട് പൂക്കടയിൽ ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുതലേ അത്തപ്പൂക്കളം ഇടുന്നതിനൊക്കെ തന്നെ വളരെ അധികം പൂക്കൾ വേണ്ടി വരുന്നിരുന്നു. പ്രധാനമായിട്ടുള്ള പൂണിയിൽ ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ കടകളിലും വലിയ തിരക്കാണ് പൂക്കടകളിൽ ഇന്നും അനുഭവപ്പെടുന്നത്. കൊണ്ടുവരുന്ന പൂക്കളൊന്നും തന്നെ തികയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, പണത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ജനതയാണ് പത്തനംതിട്ടയിൽ ഉള്ളതെങ്കിലും ഇപ്പോഴും ആഘോഷങ്ങൾക്ക് വലിയ രീതിയിലുള്ള കുറവുകളോ കാര്യങ്ങളോ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ വലിയ തിരക്കുണ്ട്. പ്രധാന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് അലങ്കാറാണ്. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ 3 മാർക്കറ്റുകളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഫുട്പാത്തിലെ കച്ചവടക്കാർ പോലും കച്ചവടമില്ലാതെ ഇരിക്കുന്നു, അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹോം അപ്ലയൻസ് കടകളിലും നല്ല ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓണമായി കഴിഞ്ഞപ്പോൾ ബോണസും കാര്യങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഹോം അപ്ലയൻസ് കടയിലും വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ വാഹന വിപണിയിലും ചെറിയൊരു ഉണർവുണ്ട്. ഇന്ന് തന്നെ നമ്മൾ ഈ നിരത്തിലേക്ക് വന്നപ്പോൾ മൂന്നോളം പുത്തൻ വാഹനങ്ങളാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങി റോഡിൽ കൂടി പോകുന്നത് കാണുവാൻ കഴിഞ്ഞത്. എത്ര പണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം ശരിയാണ്, പുത്തൻ മൊബൈൽ വാങ്ങുവാനും പുത്തൻ കാറ് വാങ്ങുവാനും ഒക്കെ തന്നെ ജനങ്ങളുടെ ഒരു തിരക്ക് എല്ലായിടത്തും തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പുതിയ മൊബൈൽ ഫോണ് വാങ്ങുന്നവരെ വളരെയധികമാണ് ഓണക്കാലത്ത്. കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും, വിലക്കുറവുണ്ട് എന്നതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ വാങ്ങുവാനുള്ള വലിയ തിരക്ക് പല കടകളിലും കാണാൻ കഴിയുന്നുണ്ട്. മുൻകാലങ്ങളിലെ പോലെ തന്നെ മൊബൈൽ ഫോണിന് വലിയ ഓഫറുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വലിയ ഒരു ചതികൂടി ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പത്തനംതിട്ട മീഡിയ കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. 0% ഇൻട്രസ്റ്റിന് ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ ഷോറൂമുകളിലൊക്കെ തന്നെ ഫൈനാൻസിങ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവർക്ക് വേണ്ടി ചെയർ കൊടുത്ത് പ്രത്യേകമായിട്ട് അവരവിടെ ഇരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ റെഡി കാശ് കൊടുത്താണ് മൊബൈൽ ഫോൺ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ലോണിൽ കൂടി മൊബൈൽ വാങ്ങിക്കുവാനുള്ള ഒരു താല്പര്യം, ആ ഒരു പ്രേരണയാണ് ഷോറൂം ഉടമകൾ നൽകുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം ജനങ്ങൾ അറിയുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം കൊടുക്കുമ്പോൾ പരസ്യത്തിൽ ഫോണിൻ്റെ യഥാർത്ഥ ഡിസ്കൗണ്ടുള്ള വിൽപ്പന വിലയല്ല കമ്പനികളും ഷോറൂം ഉടമകളും കാണിക്കുന്നത്. EMI ആണ്, ഒരു മാസത്തവണ വായ്പ എടുക്കുന്ന തുകയുടെ ഒരു മാസത്തവണ എത്രയാണോ അതാണ് പരസ്യത്തിൽ കൊടുക്കുന്നത്. കാരണം വായ്പ എടുത്ത് വാങ്ങുന്നവർക്ക് മാത്രം ബാധകമായിട്ടുള്ള EMI തുക പരസ്യത്തിൽ കൂടി കാണിച്ച് ഇതൊരു തട്ടിപ്പിനുള്ള ഒരു കളമാണ് ഒരുങ്ങുന്നതെന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. 15,000 രൂപ MRP ഉള്ള ഒരു ഫോണിന് സാധാരണ ചെറുകിട കച്ചവടക്കാർ 2,000 മുതൽ 2,350 രൂപ വരെ വിലക്കുറവാണ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ 0% ഇൻട്രസ്റ്റ് എന്ന ഓമനപ്പേരിൽ പരസ്യത്തിൽ കൂടി ആളുകളെ ക്ഷണിക്കുമ്പോൾ ഇതേ പ്രിന്റ് ചെയ്തിരിക്കുന്ന MRP വിലയാണ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത്. പല ഉപഭോക്താക്കളും ഈ ചതി മനസ്സിലാക്കുന്നില്ല. ലോണിൽ മേടിക്കുന്ന സാധനത്തിന് കവറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പരമാവധി വിൽപ്പന വിലയാണ് അവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉപഭോക്താക്കൾക്ക് 15,000 രൂപയുടെ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഏകദേശം 2,000-2,350 രൂപയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പല കടകളിലും ഈ ഒരു അനുഭവമാണ് വ്യാപാരികൾക്കുള്ളത്. ഒപ്പം തന്നെ ഹോം അപ്ലയൻസ് മേഖലയിലും ഇത് തന്നെ അരങ്ങേറുന്നുണ്ട്. ഒരു വർഷം മാത്രം പഴക്കമുള്ള ഫ്രിഡ്ജുകൾ ഓഫറിന്റെ പിന്നാലെ മാറ്റി വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ പഴയ ഫ്രിഡ്ജിന് നൽകുന്ന വില 500 മുതൽ 750 രൂപ വരെ മാത്രമാണ്. ആക്രിക്കടയിൽ കൊടുത്താൽ പോലും 500 രൂപ കിട്ടുമെന്നിരിക്കെ വാഹനം പിടിച്ച് 500 രൂപ ഷോറൂമിൽ എത്തിച്ചു കഴിഞ്ഞാൽ 500 രൂപ മുതൽ 750 രൂപ വരെയാണ് ഈ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഫ്രിഡ്ജിന് കിട്ടുന്നത്. എന്നാൽ പുതിയ ഫ്രിഡ്ജ് ലോണിട്ട് വാങ്ങുമ്പോൾ ഫ്രിഡ്ജിന്റെ കവറിലടിച്ചിരിക്കുന്ന MRP വില തന്നെ ഈടാക്കും. എന്നാൽ പ്രമുഖമായിട്ടുള്ള പല ഷോറൂമുകളിൽ നിന്നും പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ, ഫ്രിഡ്ജിൽ തന്നെ 10,000 രൂപ വരെ കുറവ് തങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 10,000 രൂപയോളം MRP ഒരു ഫ്രിഡ്ജിന് ഉണ്ട് എന്നറിയുമ്പോൾ ഇതിൽ എത്രയാണ് തുക ഒരു ഫ്രിഡ്ജിൻ്റെ പാക്കറ്റിൽ അടിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തകളിലൂടെയൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനെറ്റിൽ പരതിക്കൊണ്ട് നിങ്ങൾ ഏതാണ് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതെന്ന് ആദ്യമേ ഒരു തീരുമാനമെടുക്കുക. ഏത് മോഡൽ ഫ്രിഡ്ജാണ്, ഏത് മോഡൽ വാഷിംഗ് മെഷീനാണ്, ഏത് മോഡൽ മൊബൈൽ ഫോണാണ് വാങ്ങുവാൻ തീരുമാനിക്കുന്നതെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഇന്റർനെറ്റിൽ കൂടി നോക്കുക, സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ കൂടി നോക്കുക, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളോട് വിവരം അന്വേഷിക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ഫോണോ ഒരു വാഷിംഗ് മെഷീനോ ACO മേടിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിൽപ്പന വില നിങ്ങൾ ഇന്റർനെറ്റിൽ തന്നെ നോക്കുക. ഇന്റർനെറ്റിൽ നോക്കിയതിനു ശേഷം ആ മോഡലിൻ്റെ വില നിങ്ങൾ സമീപത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഷോറൂമുകളിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വില വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായിട്ട് ഓരോ ഷോറൂമുകളിലെയും എസ്റ്റിമേറ്റ് തുക പേപ്പറിൽ എഴുതി മേടിക്കാൻ നിങ്ങൾ മറക്കരുത്. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക എവിടുന്ന് സാധനം മേടിക്കണം എന്നുള്ളത്.
ഒരിക്കലും 0% ഇൻട്രസ്റ്റിന്റെ പുറത്ത് നടക്കുന്ന MRP വിലയിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കച്ചവടത്തിലേക്ക് നിങ്ങൾ വഴുതി പോകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്സവകാലമാകുമ്പോൾ 10,000 രൂപയുടെ ഫോൺ മേടിക്കാൻ ചെല്ലുന്ന നിങ്ങൾ ഒരുപക്ഷെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് 25,000-30,000 രൂപയുടെ ഫോൺ വാങ്ങുവാൻ നിർബന്ധിതരായി തീരുന്നുണ്ട്. ആ സമയത്തിൽ കവറിൽ എഴുതിയിരിക്കുന്നത് ഏകദേശം 38,000 രൂപയാണെങ്കിൽ അത് റീറ്റെയിൽ സാധാരണപ്പെട്ട ഒരു കടയിൽ നിങ്ങൾക്ക് ആ ഫോൺ 30,000 രൂപയ്ക്ക് രൊക്കം പണം കൊടുക്കുമ്പോൾ ലഭിക്കുമെങ്കിൽ ഈ 0% ഇൻട്രസ്റ്റിന്റെ മറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 38,000 രൂപയെന്ന് ആ കവറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വില തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉത്സവ വേളകളിൽ ഓഫറുകൾ വളരെയധികമുണ്ട്. ഈ ഓഫറുകളിൽ പെട്ട് നിങ്ങൾ ചതിയിൽപ്പെടരുത് എന്ന് മാത്രമേ ഈ ഓണാഘോഷ വേളയിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായിരുന്നാലും പത്തനംതിട്ട നഗരത്തിലെ തത്സമയ കാഴ്ചകളോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ചതി പറ്റാതിരിക്കാനുള്ള ചില ഉപദേശങ്ങൾ കൂടിയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും നല്ല ഒരു തിരുവോണ ആശംസകൾ ഞങ്ങൾ നേരുന്നു. കാണം വിറ്റും ഓണം കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലുമാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് പത്തനംതിട്ട ജില്ല 2 പ്രളയത്തെ അതിജീവിച്ച സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ആ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഓണം ആഘോഷിക്കാൻ വേണ്ടി സന്തോഷത്തോടെ പണം കടമെടുത്തുകൊണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും മാവേലി മന്നനെ വരവേൽക്കുവാൻ നിൽക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും പത്തനംതിട്ട മീഡിയയുടെ തിരുവോണ ആശംസകൾ നേരുന്നു. വീണ്ടും അടുത്ത ലൈവിലൂടെ നമുക്ക് വീണ്ടും കാണാം.